തിഷ്ബുഹത്തോ ലാലോഹു, ദൈവത്തിന് സ്തുതി. ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, എം ജി എസ് എസ് എയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ സുറിയാനി പാഠമാണ് പഠിക്കുവാനായി പോകുന്നത്. ആദ്യമായി നമുക്ക് തലമണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുന്ന് സംസാരിച്ച ഭാഷ ഞങ്ങളിന്ന് പഠിക്കുവാനായി ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത ദിനത്തിൽ സകല ഭാഷകളെയും ഒരുമിപ്പിച്ചവനായ കർത്താവേ, സുറിയാനി ഭാഷ പഠിക്കുവാൻ വേണ്ട ബോധവും ജ്ഞാനവും നീ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾ നാലാം ക്ലാസ്സിൽ സുറിയാനി പഠനം ആരംഭിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നാലാം ക്ലാസ്സിൽ നമ്മൾ സുറിയാനിയിലെ അക്ഷരങ്ങൾ പഠിച്ചു. അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ചെറിയ വാക്കുകൾ നമ്മൾ പഠിച്ചു. ആറാം ക്ലാസ്സിൽ രൂപഭേദങ്ങൾ വരുന്ന അക്ഷരങ്ങളോടുകൂടിയ വാക്കുകളാണ് നമ്മൾ കണ്ടത്. ഏഴാം ക്ലാസ്സിൽ നമ്മൾ ചെറിയ വാചകങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും എല്ലാം കണ്ട കാര്യം ഒന്ന് റിവൈസ് ചെയ്യാം. അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബോർഡിൽ എഴുതുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ഒപ്പം വായിച്ചു പോവുക. നമുക്ക് തുടങ്ങാം. നമുക്ക് 22 അക്ഷരങ്ങൾ ഒന്ന് എഴുതി നോക്കാം. ആദ്യം ഒലാഫ്, ബേസ്, ഗോമൽ, ദൗലത്ത്, ഹേ, വാവ്, സായ്, ഹേസ്, തേസ്, യൂത്. ആദ്യ 10 അക്ഷരങ്ങൾ ഒലാഫ്, ബേസ്, ഗോമൽ, ദൗലത്ത്, ഹേ, വാവ്, സായ്, ഹേസ്, തേസ്, യൂത്. ഇനിയുള്ള അക്ഷരങ്ങൾ ഖോഫ്, ലോമത്ത്, മീം, നൂൻ, സംഖസ്, എ, ഫേ, സോദേ, കോഫ്, റീഷ്, ഷീൻ, താവ്. ഓലഫ്, ബേസ്, ഗോമൽ, ദൗലത്ത്, ഹേ, വാവ്, സായ്. ഓലഫ്, ബേസ്, ഗോമൽ, ദൗലത്ത്, ഹേ, വാവ്, സായ്. ഹേസ്, തേസ്, യൂത്, ഖോഫ്, ലോമത്ത്. ഹേസ്, തേസ്, യൂത്, ഖോഫ്, ലോമത്ത്. മീം, നൂൻ, സംഖസ്. മീം, നൂൻ, സംഖസ്. എഫേസോദേ കോഫ്. റീഷീൻ താവ്. ഇതോടൊപ്പം 5 ഉച്ചാരണ പുള്ളികൾ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, 5 പുള്ളികൾ. തോഹോ, സ്കോപ്പോ, റബോസോ, ഹബോസോ, അസോസോ. എഴുതുന്ന രീതി ചെറിയ ത്രികോണം പോലാണ്. ഇപ്പോൾ തോഹോ, സ്കോപ്പോ നോക്കുക, അതിൻ്റെ രൂപം. റബോസോ, റാ പോലെ എഴുതി നടുവിലൂടെ ഒരു വര വരച്ചാൽ റബോസോ, ഹബോസോ. ഏകദേശം ഐ പോലിരിക്കും.
ഹബോസു, അഞ്ചാമത്തത് അസോസോ. ഉച്ചാരണം അ ആ തോഹോ, ഒ ഓ സ്കോപ്പോ, എ എ റബോസോ, ഇ ഇ ഹബോസോ, ഉ ഉ അസോസോ, അ ഓ എ ഇ ഉ. ഒന്നുകൂടി പറയാം, അ ഓ എ ഇ ഉ, അ ഓ എ ഇ ഉ എന്നീ സ്വരങ്ങൾ ദീർഘമായിട്ടും ഹ്രസ്വമായിട്ടും ഉള്ള ഉച്ചാരണമാണ് ഈ പുള്ളികൾക്കുള്ളത്. ഇനി നമുക്ക് ചെറിയ ചില വാക്കുകളിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള വാക്കുകൾ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഈ അക്ഷരം ഏതാണെന്ന് കൂട്ടുകാർക്ക് എളുപ്പം തിരിച്ചറിയാൻ കഴിയും. ഏതാണ്? ഒലാഫ്. ഓക്കെ, ഒലാഫിനൊപ്പം നമ്മൾ തോഹോ പുള്ളി ചേർക്കുന്നു. അപ്പോൾ എന്തായി? ആ എന്ന പുള്ളി നമ്മൾ ഒലാഫിനോട് കൂടി ചേർത്തപ്പോൾ ആ എന്ന അക്ഷരം നമ്മൾക്ക് കിട്ടി. ആ രണ്ടാമത്തെ അക്ഷരമായ ബേസ് നമുക്കിതോടൊപ്പം ചേർക്കാം. ബേസ്, അതിന് നമ്മൾ സ്കോപ്പോ പുള്ളിയിടുന്നു. ബേസ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? ബ ആണല്ലോ. ബ എന്ന അക്ഷരത്തോടുകൂടി നമ്മൾ ഓ എന്ന സ്വരം ചേർക്കുന്നു. ബ എന്ന വ്യഞ്ജനത്തോടുകൂടി നമ്മൾ ഓ എന്ന സ്വരം ചേർക്കുന്നു. എന്താണ് നമുക്ക് കിട്ടുക? ബോ എന്ന അക്ഷരം നമ്മൾക്ക് കിട്ടുന്നു. വാക്കിവിടെ അവസാനിക്കുകയാണ്. ഓ ശബ്ദത്തിൽ അവസാനിക്കുന്ന പദമായത് കാരണം ഒടുവിലും നമ്മൾ ഒലാഫ് ചേർക്കുന്നു. അഞ്ചാം ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്, ഈ നിയമം പഠിച്ചതാണ്. അപ്പോൾ ആകെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒലാഫ് മാത്രം എഴുതിയാൽ എ, അതോടുകൂടി നമ്മൾ ആ എന്ന സ്വരം ചേർക്കുന്നു. ആ ആ എന്നീ ഉച്ചാരണം അതിനുണ്ട്. നമുക്കിവിടെ ആ എന്ന ദീർഘമായ ഉച്ചാരണം എടുക്കാം. അപ്പോൾ ആദ്യത്തെ അക്ഷരം എ പ്ലസ് ആ ആ, ബ പ്ലസ് ഓ ബോ ചേർത്ത് വായിച്ചാൽ ആബോ. ആബോ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അർത്ഥം പിതാവ്. ഓക്കെ, നിങ്ങളിത് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അഞ്ചാം ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഈ വാക്ക്, തീർച്ചയായിട്ടും. ഓക്കെ, ആബോ അർത്ഥം പിതാവ്. എങ്കിൽ മറ്റൊരു വാക്ക് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്, എളുപ്പം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. യൂത് എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. യൂത്, യൂത് എന്ന അക്ഷരം മാത്രം എഴുതിയാൽ അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? യ, യൂത്, യ, യ എന്ന ഉച്ചാരണമുള്ള യൂത്. ഇതോടൊപ്പം നമുക്ക് തോഹോ പുള്ളി ചേർക്കാം. തോഹോ പുള്ളിയുടെ ഉച്ചാരണം അ, അതായത് യ എന്ന അക്ഷരത്തോടുകൂടി നമ്മൾ ആ എന്ന ഉച്ചാരണപ്പുള്ളി നമ്മൾ ചേർക്കുന്നു. ആ ആ എന്ന ഉച്ചാരണപ്പുള്ളി നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് യാ കിട്ടിയല്ലോ. യാ രണ്ടാമതായിട്ട് മീം എന്ന അക്ഷരം നമ്മൾ ചേർക്കുകയാണ്. മീമിനോടൊപ്പം നമ്മൾ സ്കോപ്പോ പുള്ളി ചേർക്കുന്നു. സ്കോപ്പോ പുള്ളിയുടെ ഉച്ചാരണം ഓ ഓ. മീം, മ പ്ലസ് ഓ എന്തായി? മോ. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വാക്ക് അവസാനിക്കുന്നു, ഓ എന്ന സ്വരത്തിൽ വാക്ക് അവസാനിക്കുന്നു, അതിനാൽ നമ്മൾ ഒടുവിൽ ഒലാഫ് ചേർക്കുന്നു. ഒലാഫ്. ഓക്കെ, വാക്ക് പൂർത്തിയായി, വായിക്കാം. യാമോ അർത്ഥം കടൽ. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്, ഈ പറഞ്ഞ രണ്ട് വാക്കുകളും തന്നിട്ടുണ്ട്. ആബോ പിതാവ്, യാമോ കടൽ. യാമോ കടൽ മറ്റൊരു വാക്ക് എഴുതി കാണിക്കുകയാണ്. നിങ്ങൾ തന്നെത്താൻ ആ വാക്കൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഷീൻ ലോമത്
സ്കോപ്പ് പുള്ളി നമ്മൾ ചേർത്തു. അടുത്തതായിട്ട് മീം എന്ന അക്ഷരം ചേർക്കുന്നു. മീമിന് നമ്മൾ സ്കോപ്പ് പുള്ളി ഇടുന്നു. വാക്ക് അവസാനിക്കുന്നു, ഓ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു. അവസാനം നമ്മൾ ഒലാഫ് ചേർത്തു. ഷീൻ ലോമത് മീം ഒലാഫ്. വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഷീൻ പുള്ളിയില്ല, ഷ യെസ് രണ്ടാമത്തെ അക്ഷരം ലോമതാണ്. ലോമതിന് നമ്മൾ പുള്ളിയിട്ടു. ഓ എന്ന സ്വരം നൽകുന്ന സ്കോപ്പ് പുള്ളി നമ്മൾ ചേർത്തു. അപ്പോൾ ലോമത് ല പ്ലസ് ഓ ലോ. ഷ ലോ ദെൻ മീമാണ്. മീം മാത്രം എഴുതിയാൽ മ എന്ന ഉച്ചാരണം, ഓ എന്ന പുള്ളി നമ്മൾ ചേർക്കുന്നു. ഈ വാക്കിൽ ചേർത്തതുപോലെ തന്നെ. അപ്പോൾ മ പ്ലസ് ഓ മോ ചേർത്ത് വായിക്കൂ. എന്താണ് വാക്ക്? ഷ്ലോമോ ഷ്ലോമോ. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പലവട്ടം ഈ വാക്ക് കേട്ടിട്ടുണ്ടാകും അല്ലേ. ഷ്ലോമോ നൽകുവീൻ അന്യോന്യം എന്ന പാട്ടൊക്കെ നിങ്ങൾ പാടുന്നവരാണ്. ഷ്ലോമോ ലുക്കുൽഖൂൻ എന്ന് പുരോഹിതൻ നമ്മളെ നോക്കി ആശീർവാദം നൽകാറുണ്ട്. ഷ്ലോമോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമാധാനം. വെരി ഗുഡ്. അടുത്ത വാക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. പ്രയാസമല്ല, എളുപ്പമുള്ളതാണ്. ശ്രദ്ധിക്കുക. ആദ്യം ആദ്യത്തെ അക്ഷരം ഹേ. പുള്ളി ഏതാണെന്നറിയാമോ? അതെ, തോഹോ പുള്ളിയാണ്. രണ്ടാമതായിട്ട് നമ്മൾ യൂത് എഴുതുന്നു. യൂത്. മൂന്നാമത് ഖോഫ് എന്ന അക്ഷരം. ഇങ്ങനെ എഴുതുന്ന ഒരു അക്ഷരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആലോചിച്ചു നോക്കൂ. ആദ്യത്തത് ഹേ ആണ്. യൂത്ത് ഖോഫ്. ഈ നിൽക്കുന്ന അക്ഷരം ഏതാണ്? ലോമതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ലോമത് സാധാരണഗതിയിൽ നമ്മൾ ചെരിച്ച് ഇപ്രകാരമാണ് എഴുതുക. എന്നാൽ ഒലഫിന് തൊട്ട് മുമ്പ് വരുന്ന ലോമത് ഒലാഫിനനുസരിച്ച് അത് നേരെ നമ്മൾ എഴുതുന്നു. ചെരിഞ്ഞ് നിൽക്കേണ്ട അക്ഷരം നേരെയുള്ള രൂപത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ നിയമം പഠിച്ചതാണ്. അപ്പോൾ ലോമതിനോട് ചേർന്ന് നിൽക്കുന്ന ഒലാഫാണ് ഈ വാക്കിൽ നിങ്ങൾ കാണുന്നത്. ലോമതിന് നമ്മൾ സ്കോപ്പോ എന്ന പുള്ളിയും ചേർത്തിട്ടുണ്ട്. നോക്കുക, ലോമത് എന്ന അക്ഷരം ഒലാഫിന് തൊട്ട് മുമ്പ് വന്നപ്പോൾ ഒലഫിനെ പോലെ നേരെയുള്ള രൂപം സ്വീകരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ലോമതാണ് ഈ അക്ഷരം തൊട്ട് ചേർന്ന് ഒലഫ്. അപ്പോൾ ഹേ, യൂത്ത്, ഖോഫ്, ലോമത്, ഒലഫ്. പുള്ളികളോട് ചേർത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ എങ്ങനെയാണ്. ഓക്കെ, ഹേ എന്ന അക്ഷരത്തിനോടൊപ്പം നമ്മൾ തോഹോ ആ ആ എന്ന ഉച്ചാരണം നൽകുന്ന പുള്ളി ചേർത്തു. അപ്പോൾ ഹ പ്ലസ് ആ ഹ. യൂത്. യൂതിന് പുള്ളിയുണ്ടോ? ഇല്ല. അപ്പോൾ പുള്ളിയില്ലാത്ത യൂത് നമ്മൾ എങ്ങനെ വായിക്കും? യ എന്ന് വായിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഹ പ്ലസ് ആ ഹ എന്ന അക്ഷരം നമുക്ക് കിട്ടി. രണ്ടാമത് യൂതാണ്, യൂതിന് പുള്ളിയില്ല. അപ്പോൾ യ എന്ന് തന്നെ അതിൻ്റെ ഉച്ചാരണം നിലനിൽക്കുന്നു. പുള്ളി നമ്മൾ ചേർത്തിട്ടില്ല. അടുത്തതായിട്ട് നിൽക്കുന്നത് ഖോഫാണ്. ഖോഫിന് നമ്മൾ പുള്ളിയിട്ടിട്ടില്ല. അപ്പോൾ അതും ഖ എന്ന് തന്നെ നിലനിൽക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത അക്ഷരം ലോമതാണ്. നമ്മൾ പറഞ്ഞു ലോമതിന് നമ്മൾ പുള്ളി ചേർത്തിട്ടുണ്ട്. ഓ എന്ന സ്വരം നൽകുന്ന പുള്ളി. അപ്പോൾ ല എന്ന വ്യഞ്ജനത്തോടുകൂടി നമ്മൾ ഓ എന്ന സ്വരം ചേർക്കുന്നു. എന്ത് കിട്ടും? ലോ എന്ന അക്ഷരം നമ്മൾക്ക് കിട്ടുന്നു. അപ്പോൾ ചേർത്ത് വായിച്ചു നോക്കൂ, എന്താണ് ഈ വാക്ക്? ഹൈക്ക് ലോ. അതെ, ഹൈക്ക് ലോ. അർത്ഥം ദൈവാലയം. നമ്മുടെ പള്ളിക്കകത്ത് ഹൈക്കലോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഹൈക്കലോ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവാലയം, ദൈവത്തിൻ്റെ ഭവനം. ദൈവാലയം. വിശുദ്ധ നമ്മുടെ പള്ളികളിൽ ഹൈക്കലോ എന്നൊരു ഭാഗം തിരിച്ചിട്ടുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. ഹൈക്കലോ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവാലയം. അടുത്ത വാക്കിലേക്ക് നമുക്ക് കടക്കാം. എളുപ്പമാണ്, ലോമത തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലോമത് നമ്മൾ നേരെ എഴുതുന്നില്ല,
അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ചേരിച്ച് തന്നെ എഴുതുന്നു ലോമത്ത്, ലോമത്ത്. അതിനോടൊപ്പം നമ്മൾ ഇപ്രാവശ്യം ചേർക്കുന്നത് ഈ പുള്ളിയുടെ പേര് തോഹോയാണോ സ്കോപ്പോ റബോസോ ഹെബോസോ അസോസോ, ഏത് പുള്ളിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്? അതെ, ഹെബോസോ പുള്ളിയാണ്. ഹെബോസോ പുള്ളിയുടെ ഉച്ചാരണം ഇ ഈ. അപ്പോൾ ലോമത് എന്ന അക്ഷരത്തോടുകൂടി നമ്മൾ ഈ എന്ന പുള്ളി ചേർത്തിരിക്കുകയാണ്. ല എന്ന വ്യഞ്ജനത്തോടുകൂടി നമ്മൾ ഈ എന്ന പുള്ളി ചേർത്തു. അപ്പോൾ എന്തായി? ഓക്കെ, ലീ. ലീ എന്ന വ്യഞ്ജനാക്ഷരം നമ്മൾക്ക് കിട്ടി, ലീ. വീണ്ടും ഒരു ലോമത് കൂടി നമ്മൾ ചേർക്കുന്നു. പുള്ളിയില്ലാതെ ലോമത് എന്ന മറ്റൊരക്ഷരം നമ്മൾ ചേർക്കുന്നു. തുടർന്ന് നമ്മൾ യൂത് ചേർക്കുന്നു. യൂത് എന്ന അക്ഷരം, യൂതിന് നമ്മൾ സ്കോപ്പോ പുള്ളി നമ്മൾ ചേർക്കുന്നു. ഓ എന്ന സ്വരം നൽകുന്ന സ്കോപ്പോ പുള്ളി. വാക്ക് അവസാനിക്കുന്നു ഓ സ്വരത്തിൽ അവസാനിക്കുന്നത് കാരണം നമ്മൾ ഒലാഫ് ചേർത്തു. അപ്പോൾ ആകെ വാക്ക് നമ്മൾ എങ്ങനെ വായിക്കും? ലോമത് പ്ലസ് ഇ, ല പ്ലസ് ഇ, ലി. രണ്ടാമത്തെ ലോമത്തിന് പുള്ളിയുണ്ടോ? ഇല്ല. പുള്ളിയില്ലാത്ത ലോമത് നമ്മളെങ്ങനെ വായിക്കും? ല എന്ന് തന്നെ നമ്മൾ വായിക്കും. ഓക്കെ, ല എന്ന അക്ഷരം അങ്ങനെ തന്നെ നിൽക്കുന്നു, മറ്റ് വ്യത്യാസങ്ങളില്ല. മൂന്നാമത് യൂത് എന്ന അക്ഷരം, യ എന്ന അക്ഷരം, അതിനോടൊപ്പം നമ്മൾ സ്കോപ്പോ പുള്ളി ചേർത്തു. ഓ എന്ന സ്വരം നൽകുന്ന പുള്ളി നമ്മൾ ചേർത്തു. അപ്പോൾ യ പ്ലസ് ഓ, യ പ്ലസ് ഓ വരുമ്പോൾ യോ. അപ്പോൾ വാക്ക് നമ്മളെങ്ങനെ വായിക്കും? ചേർത്ത് നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ലില്ലിയോ, അതെ, ലില്ലിയോ, ലില്ലിയോ എന്ന ഈ വാക്ക് നമ്മൾ വായിക്കുന്നു. അർത്ഥം രാത്രി. ലില്ലിയോ എന്ന് വെച്ചാൽ നൈറ്റ് അഥവാ രാത്രി. ഒരു വാക്കുകൂടി നമുക്കൊന്ന് നോക്കാം എളുപ്പത്തിൽ. ഇപ്പോൾ ലിലിയോ എന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ഹെബോസോ പുള്ളിയാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു, ഹെബോസോ പുള്ളി ഒരു അക്ഷരത്തിന് വന്നാൽ തൊട്ട് ചേർന്ന് യൂത് എന്ന അക്ഷരം വരാം. അങ്ങനെ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലിലിയോ എന്ന വാക്കിൽ ഹെബോസോ പുള്ളിക്ക് ശേഷം നമ്മൾ യൂത് ചേർക്കുന്നില്ല. ഹെബോസോ പുള്ളിക്ക് ശേഷം യൂത് ചേർക്കാത്ത വളരെ കുറച്ച് വാക്കുകളാണ് സുറിയാനിയിലുള്ളത്. അതിലൊന്നാണ് ലില്ലിയോ എന്ന വാക്ക്, അർത്ഥം രാത്രി. അടുത്ത വാക്ക് ഹേസ്. ഹേസ് എന്ന അക്ഷരം, അതിനോടുകൂടി നമ്മൾ അസോസോ പുള്ളി ചേർത്തു. നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ വിൻ പഠിച്ചിട്ടുണ്ട്, അസോസോ എന്ന പുള്ളി ഒരു അക്ഷരത്തോട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ തൊട്ട് ചേർന്ന് വരുന്ന ഒരക്ഷരം ഏതാണത്? അതെ, വാവ്. വാവ് എന്ന അക്ഷരം നമ്മൾ തൊട്ട് ചേർത്തെഴുതും. എന്തുകൊണ്ട്? അസോസോ എന്ന പുള്ളി നമ്മളിവിടെ ചേർത്തത് കാരണം. അപ്പം അസോസോ പുള്ളി ചേർത്തത് കാരണം നമ്മളൊരു വാവ് കൂട്ടിച്ചേർത്തു. ആ വാവ് നമ്മൾ പ്രത്യേകിച്ച് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല, സൈലൻ്റായിട്ട് അതവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഹേസ് അസോസോ പുള്ളി നമ്മളിട്ടു, അത് കാരണം തൊട്ട് ചേർന്ന് വാവ് നമ്മൾ എഴുതി. തൊട്ട് ചേർന്ന് നമ്മൾ റീഷ് എന്ന അക്ഷരം എഴുതുന്നു. റീഷ് ഒരു കോമ പോലിട്ട് മുകളിൽ ഒരു ഡോട്ട് വിട്ടാൽ റീഷ് എന്നുള്ള അക്ഷരമായി. റീഷ് എന്ന അക്ഷരം നമ്മൾ ചേർത്തു. തൊട്ട് ചേർന്ന് നമ്മൾ ബേസ് എന്ന അക്ഷരം എഴുതുന്നു. ബേസ്, ബേസിന് നമ്മൾ സ്കോപ്പോ പുള്ളിയിടുന്നു. ഓ എന്ന ഉച്ചാരണം, ഓ എന്ന സൗണ്ടിൽ വാക്ക് അവസാനിക്കുന്നത് കാരണം അവസാനം നമ്മൾ ഒലാഫ് എഴുതി. ഈ വാക്ക് നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്കുക. ഹേസ് അതിൻ്റെ പുള്ളി ഉ, ഉ ഉ എന്ന സ്വരം നൽകുന്ന അസോസോ പുള്ളിയാണ് നമ്മൾ ചേർത്തത്. അതിനാൽ ഹ എന്നതിനോടൊപ്പം നമ്മൾ ഉ എന്ന സ്വരം ചേർക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഹു എന്ന വ്യഞ്ജനാക്ഷരം അവിടെ കിട്ടുകയാണ്. വാവ് സൈലൻ്റായിട്ട് നിൽക്കും എന്ന് നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് അത് എഴുതുന്നില്ല. മൂന്നാമതായിട്ട് നിൽക്കുന്നത് റീഷ് ആണ്. റീഷ് എന്ന അക്ഷരത്തിന് പുള്ളിയുണ്ടോ? ഇല്ല, പുള്ളിയില്ലാതെയാണ് നമ്മൾ റീഷ് എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത്. അത് കാരണം റീഷ് റ് എന്ന് തന്നെ നിൽക്കുന്നു, സ്വരം നമ്മളതോട് ചേർത്തിട്ടില്ല. എർ റ് അല്ലെങ്കിൽ എർ എന്ന് നമുക്ക് വായിക്കാം.
അവസാനമായിട്ട് ബേസ് എന്ന അക്ഷരമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ബേസ് എന്ന അക്ഷരത്തോടൊപ്പമുള്ള പുള്ളി സ്കോപ്പോ, സ്കോപ്പോയുടെ ഉച്ചാരണം ഓ ഓ. അപ്പോൾ ബേസ് ബ പ്ലസ് ഓ വരുമ്പോൾ ബോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അക്ഷരം പൂർണ്ണ രൂപത്തിൽ നമുക്കിവിടെ കിട്ടുകയാണ്. ഈ വാക്ക് എങ്ങനെ വരും? ഹൂ എർ ബോ ചേർത്താൽ ഹൂർ ബോ. ഹുർ ബോ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെസേർട്ട് അഥവാ മരുഭൂമി. ഹൂർബോ എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമി, അതായത് ഡെസേർട്ട്. നമ്മളിപ്പോൾ കണ്ട വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ആബോ അർത്ഥം പിതാവ് ഫാദർ, യാമോ കടൽ സി, ശ്ലോമോ അർത്ഥം സമാധാനം പീസ്, ഹൈക്ലോ ദൈവാലയം, ദെൻ ലില്ലിയോ രാത്രി നൈറ്റ്, ഹൂർബോ മരുഭൂമി ഡെസേർട്ട്. ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാനും വായിക്കാനും സാധിക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില പ്രോപ്പർ നൗൺസ് അഥവാ വ്യക്തികളുടെ പേര് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്കും ശ്രമിച്ചു നോക്കാം. നിങ്ങളുടെ മാമോദീസ പേര് സുറിയാനിയിൽ എഴുതാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പേര്, യേശു എന്ന പേര് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. യേശു, അപ്പോൾ ഏതൊക്കെ അക്ഷരമായിരിക്കും ആവശ്യമായിട്ടുണ്ടാവുക? യേശു, യ, അതെ, യു എന്ന അക്ഷരം വേണം. ദെൻ ഷീൻ തീർച്ചയായിട്ടും വേണം. നമുക്കൊന്ന് നോക്കാം യേശു എന്ന അക്ഷരം എഴുതാൻ, എന്ന വാക്ക് നമുക്ക് എഴുതാൻ. ആദ്യം നമ്മൾ യൂത് ഇട്ടു, യൂത്, യേശു. അപ്പോൾ നമ്മൾ എ എന്ന സ്വരം നൽകുന്ന റബോസോ പുള്ളി നമ്മൾ ചേർത്തു. എ ഷു ഷീൻ അല്ലേ, ഷീൻ എന്ന അക്ഷരം നമ്മൾ ചേർക്കുന്നു. ഷീൻ എന്ന അക്ഷരത്തോടൊപ്പം യേശു ഊ എന്ന പുള്ളി ഷു ആക്കാനായിട്ട് നമ്മൾ അസോസോ എന്ന പുള്ളി നമ്മൾ ചേർക്കുന്നു. അസോസോ, അസോസോ പുള്ളി ചേർത്ത് കഴിയുമ്പോൾ തൊട്ട് ചേർന്ന് ആര് വരും? വാവ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷീനോട് ചേർന്ന് നമ്മൾ വാവ് എഴുതി. യേശു അവസാനം എ എന്ന സ്വരത്തിനായി എ എന്ന അക്ഷരം കൂടി നമ്മൾ ചേർക്കുന്നു. യേശു, യോശുവ എന്ന പദത്തിൽ നിന്നാണ് യേശു എന്ന വാക്കിലേക്ക് എത്തിയത്. അപ്പോൾ യേശു അവസാനം ആ എ എന്നൊരു സൗണ്ട് കൂടിയുണ്ട്. യേശു, യേശു മീൻസ് ജീസസ്. മറ്റൊരു പേര് യൗസേഫ് എന്നൊന്ന് എഴുതി നോക്കിയാലോ. വീണ്ടും യൂത് എന്ന അക്ഷരത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. യൂത് യാവ് ണ്ടോ, ഇവിടെ വാവ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇവിടെ തോഹോ പുള്ളിയാണ്. അപ്പോൾ ഇവിടെ വാവ് തീർച്ചയായിട്ടും നമ്മൾ ഉച്ചരിക്കണം. അസോസോ പുള്ളിക്ക് ശേഷം വരുന്ന വാവ് മാത്രമാണ് നമ്മൾ ഉച്ചരിക്കാതെ വിടുന്നുള്ളൂ. യൂത്ത് വാവ് യൗ സേഫ് സെമഖസ് സേ. ഓക്കെ, അതിനുശേഷം നമ്മൾ യൗ സേഫ് എന്ന് വരാനായിട്ട് ഫേ നമ്മൾ ചേർത്തു. യൗ സേഫ് ജോസഫ്, യേശു യൗസേഫ്. മറ്റൊന്ന് യൂഹാനോൻ എന്നൊന്ന് എഴുതി നോക്കാം. വീണ്ടും യൂത് വച്ചൊരു വാക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ യൂത് എഴുതി. യൂത് യൂഹാനോൻ, ഉ എന്ന സ്വരത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നത് അസോസോ എന്ന പുള്ളി. ഓക്കെ, യു, ഓക്കെ, അസോസോ എന്ന പുള്ളി ചേർത്തു. അപ്പോൾ തൊട്ട് ചേർന്ന് ആര് വരണം? അതെ, വാവ് എന്ന അക്ഷരം വരണം. അപ്പോൾ നമ്മൾ ചേർത്തു വാവ് യു. ദെൻ യു ഹാ നോൻ, ഹാ എന്ന് വരാനായിട്ട് നമ്മൾ ഹേസ് ചേർക്കുന്നു. ഹേസ് എന്ന അക്ഷരം നമ്മൾ ചേർക്കുന്നു. യു ഹാ, ഹാ എന്നാക്കാനായിട്ട് നമ്മൾ തോഹോ പുള്ളി ചേർത്തു. അപ്പോൾ യു ഹാ, ഇനി എന്ത് വേണം? നോൻ, യു ഹാ നോൻ. നോൻ എന്ന് വരാനായിട്ട് ന എന്ന സ്വരം നൽകുന്നത് അതെ നൂൻ എന്ന അക്ഷരമാണ്. അപ്പോൾ നമ്മൾ നൂൻ എന്ന അക്ഷരം ചേർക്കുന്നു. നൂൻ, അതിന് നമ്മൾ നൂൻ, അതെ, സ്കോപ്പ് പുള്ളി നമ്മൾ ചേർക്കുന്നു. യൂഹാ നോ വരെയായി. യൂഹാ നോൻ അവസാനം വീണ്ടും ഒരു ഇൻ എന്ന സ്വരമാണ് അല്ലേ. ഇൻ എന്ന സ്വരം നൽകാനായിട്ട് നമുക്ക് വീണ്ടും നൂൻ ചേർക്കാം. യു ഹാ നോൻ, കണ്ടോ, രണ്ടും
നൂനാണ്, രണ്ടും നൂനാണ്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, മാറിപ്പോകരുത്. രണ്ടും നൂൻ എന്ന അക്ഷരമാണ്. മീം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര് നമുക്കൊന്ന് നോക്കാം. എളുപ്പമാണ്. മീം, തോഹോ പുള്ളി നമ്മൾ ചേർത്തു. വീണ്ടും നമ്മൾ റീഷ് എന്ന അക്ഷരം ചേർത്തു. വീണ്ടും നമുക്ക് യൂത് ചേർക്കാം. യൂത് എന്ന അക്ഷരം നമ്മൾ ചേർത്തു. യൂത്ത്, യൂതിന് നമ്മൾ തോഹോ പുള്ളിയിട്ടു, അതായത് ആ എന്ന സ്വരം നൽകുന്ന പുള്ളിയിട്ടു. വീണ്ടും ഒരു മീം എഴുതുന്നു. ഈ വാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നോക്കുക, മീം എന്ന അക്ഷരത്തിന് ഒരു ചെറിയൊരു രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വാക്കിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ നടുവിലൊക്കെ നമ്മൾ മീം എഴുതിയപ്പോൾ നമ്മൾ എപ്രകാരമാണ് എഴുതിയത്? സാധാരണഗതിയിൽ നമ്മൾ മീം എഴുതുമ്പോൾ ഇതാ ഇപ്രകാരമാണ് നമ്മൾ എഴുതുക അല്ലേ? എന്നാൽ ഒരു വാക്കിൻ്റെ അവസാനം നമ്മൾ മീം എഴുതിയപ്പോൾ ഈ വാല് നമ്മൾ എങ്ങനെ ഇട്ടു? നേരെ താഴേക്ക് നമ്മൾ ഇട്ടു. ഓക്കെ, രണ്ടും മീം തന്നെയാണ്, നിങ്ങൾക്ക് മാറിപ്പോകരുത്. അപ്പോൾ ഈ വാക്ക് നമ്മളെങ്ങനെ വായിക്കും? ഈ പേര് അതെ, മീമിലാണ് തുടങ്ങുന്നത്. മ പ്ലസ് ആ എന്ന സ്വരം നൽകുന്ന പുള്ളി. മ പ്ലസ് ആ, മ. രണ്ടാമത് റീഷാണ്. റീഷിന് പുള്ളിയുണ്ടോ? ഇല്ല, പുള്ളിയില്ലാത്തതിനാൽ എറ് അല്ലെങ്കിൽ റ് എന്ന് നമുക്ക് വായിക്കാം. വീണ്ടും യൂത്, യൂതിനൊപ്പം ആ എന്ന് പുള്ളി ചേർത്തു. യ പ്ലസ് ആ, യാ. മറിയാം എന്ന് നമുക്ക് വായിക്കാം. പക്ഷെ ഇവിടെ റീഷിന് നമ്മൾ ഉച്ചാരണ പുള്ളി നമ്മൾ ഇടുന്നില്ല. അതിനാൽ സുറിയാനി രീതിയിൽ ഇത് നമ്മൾ വായിക്കുന്നത് മറിയാം അല്ലെങ്കിൽ മറിയാം എന്നാണ് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ സുറിയാനി രീതിയിൽ വായിക്കുക. ഇത് നമ്മൾ സാധാരണ നമ്മൾ സംഭാഷണത്തിലൊക്കെ മറിയാം എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതാനും പേരുകളും നാമങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞുവല്ലോ. ഇനി നമുക്ക് ചില ക്രിയകളെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പേജിൽ ക്രിയകൾ നൽകിയിട്ടുണ്ട്, അതായത് വെർബ്സ്. വെർബ് എന്താണെന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു ക്രിയയെ സൂചിപ്പിക്കുന്ന, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ എന്ന് പറയുന്നത്. ചില ക്രിയാപദങ്ങൾ ബോർഡിൽ എഴുതാം. നിങ്ങൾക്കതിൻ്റെ അർത്ഥം പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഉച്ചാരണവും നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. എഴുതുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതിനോടകം നിങ്ങൾക്ക് സുറിയാനി വായിക്കുന്ന രീതി മനസ്സിലായി കാണും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ വാക്ക് ഒന്ന് വായിച്ചു നോക്കുക. ആദ്യം എ എന്ന അക്ഷരം തൊട്ട് ചേർന്ന് ലോമത് എന്ന അക്ഷരം. ലോമത് എന്ന അക്ഷരം വാക്കിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുന്നതിനാലാണ് ഇപ്രകാരം നമ്മൾ എഴുതിയത്. സാധാരണഗതിയിൽ നമ്മൾ ലോമത് ഇപ്രകാരമാണ് എഴുതുക. ഓലഫിനോട് ചേർത്ത് ലോമത് വരികയാണെങ്കിൽ, ലോമതിന് തൊട്ട് ശേഷം ഓലഫ് വരികയാണെങ്കിൽ ഇതാ ഇതേപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുമെന്ന് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു. വാക്കിൻ്റെ അവസാനം ലോമത് വന്നാൽ നമ്മളിപ്രകാരം നേരെ മുകളിലേക്ക് ആക്കി എഴുതും. ഓക്കെ, ഈ വാക്ക് എ എന്ന അക്ഷരത്തോടുകൂടി ലോമത് ചേർത്തിരിക്കുന്നു. ഈ ക്രിയ ആൽ എന്ന വാക്കിൻ്റെ അർത്ഥം എൻറ്റേർഡ് അഥവാ പ്രവേശിച്ചു. ഇത് പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലത്തിലാണ് ഈ ക്രിയകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഈ മീനിങ് നമുക്ക് പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു ക്രിയ നമുക്കൊന്ന് നോക്കാം. ഏതോ, ഏതോ. ഓക്കെ, ഓലഫ് താവ് ഒലഫ്, ഇതാണ് മൂന്ന് അക്ഷരങ്ങൾ. ഏത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം വന്നു, വന്നു അഥവാ കെയിം. മറ്റൊരു വാക്ക് നോക്കുക. ആൽ പ്രവേശിച്ചു, ഏത്തോ കെയിം അഥവാ വന്നു. ആൽ എൻറ്റേർഡ്, ഏത്തോ കെയിം. ഓക്കെ, മറ്റൊരു വാക്ക് നമുക്ക് നോക്കാം. കോഫ് ആണ് അക്ഷരം. കോഫിനോടുകൂടി ഓ എന്ന പുള്ളി നമ്മൾ ചേർക്കുന്നു. മീം എന്ന അക്ഷരം ചേർക്കുന്നു. മീം വാക്കിൻ്റെ അവസാനത്തിൽ വന്നു, രൂപമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കാണും. കോം, കോം എന്ന് വെച്ചാൽ സ്റ്റുഡ്, സ്റ്റുഡ് അഥവാ എഴുന്നേറ്റു. കോം എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റുഡ് അഥവാ എഴുന്നേറ്റു. മറ്റൊന്ന് സോദ്, സോദ്. ഓക്കെ, സോദ്, സോദി ദൗലത്ത്,
അപ്പോൾ ആ ഒരക്ഷരത്തിനെ നമ്മൾ പുള്ളിയിട്ടിട്ടുള്ളൂ. സോദയ്ക്ക് മാത്രം സ പ്ലസ് ഒ സോ ദെൻ ദോലത് സോദ്. സോദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫിഷ്ഡ്. നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാർ മിക്കവരും മുക്കുവരായിരുന്നു എന്ന് നമ്മൾക്കറിയാം. സോദ് എന്ന വാക്കിൻ്റെ അർത്ഥം മീൻ പിടിച്ചു അല്ലെങ്കിൽ ഫിഷ്ഡ് എന്നർത്ഥം. ഷമവൂൻ സോദ്, ഷമവൂൻ ഫിഷ്ഡ്, ഓർ സൈമൺ ഫിഷ്ഡ് അല്ലെങ്കിൽ ഷീമോൻ മീൻ പിടിച്ചു എന്നർത്ഥം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് സുറിയാനിയിലെ 22 അക്ഷരങ്ങൾ, 5 ഉച്ചാരണ പുള്ളികൾ, അതോടൊപ്പം നമ്മൾ പുതുതായിട്ട് ഇന്ന് പഠിച്ച നാമപദങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കൂ. ആബോ, ഹൂർബോ, യാമോ, ലിലിയോ മുതലായ നാമപദങ്ങൾ, പ്രോപ്പർ നൗൺസ് നമ്മൾ വിളിക്കുന്ന പേരുകൾ, യേശു, ഷെമഊൻ, യൂഹാനോൻ, മറിയാം. ക്രിയകൾ ചിലതും നമ്മൾ കണ്ടു അല്ലേ. ഫോഷ്, കോം, ആൽ, ഏത്തോ തുടങ്ങിയ ക്രിയാപദങ്ങളും നമ്മൾ കണ്ടു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രത്യയങ്ങൾ, സുറിയാനിയിലെ പ്രത്യയങ്ങൾ 3 നമുക്ക് പരിചയപ്പെടാം. പ്രത്യയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതും നമുക്ക് കാണാം. ഈ ക്ലാസ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാഥ നിൻ തിരുവേദത്തിൽ നിന്നിയടിയാർ ഗ്രഹിച്ചവയാം, തിരുവചനങ്ങൾ മറക്കായ്വാൻ കാക്കണമേ സ്തോത്രം നാഥ. ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.